بسم الله الرحمن الرحيم. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى، بل لله الأمر جميعا، أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا. ناس بين جن غلدي هد كوتس آنن വിശുദ്ധമായ പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. ഇറാഖിലെ നാസുബീൻ, ലോകത്ത് മനുഷ്യരുടെ ആസ്ഥാനങ്ങൾ, രാജ്യങ്ങളുടെ ആസ്ഥാനങ്ങളുള്ള പോലെ ജിന്നുകളുടെ ആസ്ഥാന സ്ഥലമാണ് അത്ര ഒരു കാലത്ത് നാസുബീൻ. അവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വരുന്നത്. മുത്തുനബി തങ്ങൾ ഈ ഖുർആൻ ഓതുമ്പോൾ ഹബീബായ നബി തങ്ങൾ അറിയാതെ മുത്തുനബി തങ്ങൾക്ക് ചുറ്റും അവർ ഒരുമിച്ച് കൂടുകയാണുണ്ടായത്. അവരവിടെ നിന്നു. അവർ പറഞ്ഞു, ഈ വചനങ്ങൾ മഹാത്ഭുതങ്ങളല്ലോ. ഈ വചനങ്ങൾ നമുക്ക് വളരെ അത്യന്തം കൗതുകം തോന്നിപ്പിക്കുന്ന വചനങ്ങളാണല്ലോ. ഇത് മനുഷ്യരുടേതാവാൻ വഴിയില്ല. ഈ വചനങ്ങൾ ലോകത്ത് അവതരിച്ചതാവണം നമുക്ക് ആകാശ ലോകത്തെ രഹസ്യങ്ങൾ ചോർത്താൻ കഴിയാതെ പോകുന്നത്. അവരല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം നടക്കുമ്പോൾ ജിന്നുകൾ ഓരോരുത്തരും അൻസിതു, മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു. ജിന്നുകളുടെ നേതാവുണ്ടായിരുന്നു ഖിൻസിബ് എന്ന് പറയുന്നൊരു നേതാവ്. അയാൾ പറഞ്ഞു, മിണ്ടാതിരിക്കൻ, നിശബ്ദമായിരിക്കൻ. എത്ര മനോഹരമാണ് ആ വചനങ്ങൾ. മിണ്ടാതിരിക്കൻ, മിണ്ടാതിരിക്കൻ എന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുമ്പോൾ ജിന്നുകൾ പറഞ്ഞുവെന്ന് മാത്രമല്ല, അവരോരോരുത്തരും തോളിനുമേൽ തോളിൽ കയറി ഹബീബായ നബി തങ്ങളുടെ നിസ്കാരത്തിലെ ഈ പാരായണം കേൾക്കാൻ അവരോരോരുത്തരും തിക്കും തിരക്കും കൂടുകയായിരുന്നുവെന്ന് സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല വിവരിച്ചു കൊടുക്കുന്നു. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് വരാനും വിശുദ്ധ ഖുർആനിന്റെ അരികത്തേക്ക് ഇരിക്കാനും വേണ്ടി ജിന്നുകൾ തോളിൽ തോളിൽ കയറി നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് കൗതുകത്തോടെ ഖുർആൻ ശ്രദ്ധിച്ചത്. സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന പോലെ, നബിയെ, ത്വായിഫുകാരായ മനുഷ്യർ അങ്ങയെ കേട്ടില്ലെങ്കിലെന്താ? ത്വായിഫുകാർ അങ്ങയെ കല്ലെറിഞ്ഞെങ്കിലെന്താ? മനുഷ്യലോകം അങ്ങയെ കേൾക്കാൻ ഒരുക്കമല്ലെങ്കിൽ ഇതാ ഭൂതവർഗം ജിന്നുകൾ അങ്ങയെ കേൾക്കാൻ ഒരുക്കമായി നിൽക്കുന്നു. നബിയെ, ആ ജിന്നുകളിൽ വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിമായി എന്ന് മാത്രമല്ല, അങ്ങേറ്റത്ത അതബോടുകൂടെ ഖുർആൻ അവരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഖുർആൻ മഹാത്ഭുതമാണെന്ന് പറയുകയും ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اوحي الي انه استمع نفر من الجن فقالوا اننا سمعنا قرانا عجبا يهدي الى الرشد فآمنا به ولن نشرك بربنا احدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا. അള്ളാഹുവിന്റെ വചനങ്ങളെ കേട്ട് അത്ഭുതം കൂടുന്ന ജിന്നുകളെ, അത്ഭുതം കൂറിയ ജിന്നുകളെ, മനുഷ്യരെന്തേ അത്ഭുതപ്പെടുന്നില്ലേ? മനുഷ്യരും പഠിക്കേണ്ടതല്ലേ? വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുമ്പോൾ നിശബ്ദമായിരിക്കണമെന്ന് ഖുർആനിനോട് കാണിക്കേണ്ട അദബാണത്. ജിന്നുകൾ പോലും അത് പാലിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരത്തിലെ പാരായണം കേട്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുകയും ചെയ്ത് സ്വന്തം നാട്ടിലേക്ക്, നാസുബീനിലേക്ക് തിരിച്ചുപോയി ദഅവത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ജിന്നുകളെയാണ് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്.
കുൽ പറയൂ നബിയേ, ഊഹിയ ഇലയ്യ, വാദി നഖലയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ അരികത്ത് ജിന്നുകൾ ഇരിക്കുന്നതും ഓർക്കുന്നതും ഖുർആൻ കേൾക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നത് നബി തങ്ങൾക്ക് വഹി വന്നതിന്റെ ശേഷമാണ്. എന്നാൽ ഹിറായിലേക്കുള്ള വഴിയിൽ നബി തങ്ങൾ സംസാരിച്ചത്, ജിന്നുകളോട് സംസാരിച്ചത്, അവർക്ക് നബി തങ്ങൾ സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തത് നബി തങ്ങൾ അവരെ അറിഞ്ഞുകൊണ്ടാണ്, കണ്ടുകൊണ്ടാണ്. ഇത് അങ്ങനെയല്ല നടന്നത്, നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഖുൽ പറയൂ നബിയേ, ഊഹിയ ഇലയ്യ അന്നഹുസ്തമഅ നഫറും മിനൽ ജിന്ന്, ജിന്നുകളിലെ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധമായ ഖുർആനിനെ ശ്രദ്ധിച്ചു കേൾക്കുകയും, ഫഖാലു, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ കേട്ടു, അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ ശ്രവിച്ചു. മഹാന്മാർ പറയുന്നു, ജിന്നുകൾക്ക് പോലും അത് ബോധ്യമായി. മനുഷ്യരിൽ അല്പന്മാരായ പഠിക്കാത്ത, പഠനം നടത്താത്ത ആളുകള് നിരീശ്വരവാദവും തലയിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ വചനങ്ങളെ വിനയത്തോടെ താഴ്മയോടെ ഒന്നിരുന്ന് പഠിക്കാൻ പോലും സമയം കണ്ടെത്താതെ അള്ളാഹുവിന്റെ വചനങ്ങളിൽ കുറ്റം കാണാൻ നടക്കുന്നവർക്ക്, ഈ വിശുദ്ധമായ വചനങ്ങളെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനോ ശരിയല്ലെന്ന് വാദിക്കുവാനോ മനുഷ്യരോ ജിന്നുകളോ സർവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഇതിന് പാരലല്ലായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരോ ജിന്നുകളോ ശ്രമിച്ചാൽ പോലും അത് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഉച്ചൈസ്തരം പറയുന്ന അള്ളാഹുവിന്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. ആ ജിന്നുകൾ പറയുന്നു, ഫആമന്നാ ബി യഹ്ദി ഇല റുഷ്ദ്, മനുഷ്യന് നന്മ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്, മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായി വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. ഫആമന്നാ ബി, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിച്ചു. വലൻ നുശ്രിക ബി റബ്ബിനാ അഹദാ, ഞങ്ങൾ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. സൃഷ്ടാവ് ഒരേ ഒരുത്തൻ മാത്രമാണ്. സർവേശ്വരനായ അള്ളാഹുവിന് തുല്യരായി ഒരു മനുഷ്യനോ ഒരു ജിന്നോ ഒരു ഭൂതമോ ഒരു മലക്കോ ഒരു സൃഷ്ടിയോ ലോകത്തില്ല തന്നെ. വഅന്നഹു തആല ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ, തീർച്ചയായും അള്ളാഹുവിന്റെ കാര്യം വലുതു തന്നെ. ഇവിടെ ജദ്ദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അമ്രു റബ്ബിന എന്നാണ്. ജദ്ദെന്ന് സാധാരണ പറയുമ്പോൾ വല്ലിപ്പക്കാണ് പറയാ. തആല ജദ്ദു റബ്ബിന എന്നതിന് തആല അമ്രു റബ്ബിന, എന്റെ രക്ഷിതാവായ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ കാര്യം മഹോന്നതമാണ്, അള്ളാഹു സർവോന്നതനാണ്. മത്തഖദ സ്വാഹിബതം വലാ വലദാ, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് ഭാര്യയില്ല. വഅന്നഹു കാന യഖൂലു സഫീഹുനാ അലല്ലാഹി ശതതാ, ഞങ്ങളിലെ ബുദ്ധിയില്ലാത്തവൻ, അതായത് ഇബ്ലീസിനെ കുറിച്ച് പറയുന്നു, ഞങ്ങളിലെ ബുദ്ധിയില്ലാത്തവൻ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിചാരിക്കുകയാണ്, കരുതുന്നു, അല്ലൻ തഖൂലൽ ജിന്നു ഇൻസു വൽ ജിന്നു അലല്ലാഹി കദിബ, മനുഷ്യരോ ഭൂതവർഗമോ അള്ളാഹുവിനെ സംബന്ധിച്ച് നുണ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് നബിയെ, ഒരു കൂട്ടം ജിന്നുകൾ അങ്ങയെ ശ്രവിക്കാൻ വന്നിട്ടുണ്ട്, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ത്വായിഫിലെ അനുഭവം കണ്ട് നിരാശപ്പെടല്ലേ നബിയെ, ജിന്നുവർഗങ്ങൾ മനുഷ്യവർഗം അങ്ങയെ സ്വീകരിച്ചെങ്കിലെന്താ, സ്വീകരിച്ചില്ലെങ്കിലെന്താ, ജിന്നുവർഗങ്ങൾ അങ്ങയെ സ്വീകരിക്കാൻ വന്നു നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലൂടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ അനുഭവം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ ഹിറായിലേക്ക് പോകുന്ന വഴിയിലാണ്. ഹിറായിലേക്ക് പോകുന്ന വഴിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതി കൊടുത്തിട്ടുണ്ട്. ഫബിഅയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ജിന്നുകളെ മനുഷ്യരെ, അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? 31 തവണയോളമല്ലേ അള്ളാഹു തആല സൂറത്തുർ റഹ്മാനിൽ ആ ഒരു ആയത്ത് അള്ളാഹു ആവർത്തിച്ചത്. بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان جنുകളെ മനുഷ്യരെ فبأي آلاء ربكما നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തമാണ് തുകദ്ദിബാൻ നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ
سبحانك ربنا لا بشيء من آلائك ربنا نكذب فلك الحمد എന്ന് ജിന്നുകൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വചനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട് അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ അല്ലാഹു ഭരണാധികാരികളുടെ ഭരണാധികാരിയല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ബല അല്ലാഹുവേ വാന അലാ ദാലിക മിന ഷാഹിദീൻ അല്ലാഹുവേ നീയാണ് അധികാരികളുടെ അധികാരി ഞാനതിന് സാക്ഷിയാണ് റബ്ബേ എന്ന് പറയൽ സുന്നത്തുണ്ട് വിശുദ്ധ ഖുർആനിലെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് അദാബ് പറയുമ്പോൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട് സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കേണ്ടതുണ്ട് അതുപോലെ സൂറത്തുർ റഹ്മാനിലെ ഈ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം അള്ളാഹുവിൻ്റെ റസൂല് സുഹാബികളോട് പറഞ്ഞു സുഹാബികളെ നിങ്ങളെന്താ നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങളോട് പ്രതികരിച്ച പോലെ നിങ്ങളെന്താ പ്രതികരിക്കാതെ മിണ്ടാണ്ടിരിക്കുകയാണോ അവർ ചോദിച്ചു നബിയേ എന്താണ് അവർ പറഞ്ഞത് അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞുകൊടുത്തു ഞാൻ അവർക്ക് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തപ്പോ ഫബി അയ്യാലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോൾ ജിന്നുകൾ കൂട്ടമായി പറയുന്നുണ്ടായിരുന്നു സുബ്ഹാനക ലാ ബിഷൈഇം മിന്നാലായിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ് അള്ളാഹുവേ നിന്റെ ഒരു ദൃഷ്ടാന്തവും ഞങ്ങൾ കളവാക്കുന്നില്ല എന്ന് ജിന്നുകൾ മറുപടി പറയുന്നുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചാണ് അവർ നബി തങ്ങളോട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു നുരീദുസ്സാദ് ഞങ്ങൾക്ക് ഭക്ഷണം വേണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ രക്ഷയും ശിക്ഷയും അർഹിക്കുന്ന രണ്ട് സൃഷ്ടികളാണുള്ളത് മനുഷ്യരും ജിന്നുകളും അള്ളാഹു നമ്മെ കളിമണ്ണിൽ നിന്ന് പടച്ച പോലെ ആദൻ നബിയെ നമ്മുടെ പൂർവ്വപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണിൽ നിന്ന് പടച്ച പോലെ പിശാചുക്കളെ മിൻ സമൂമിം മിന്നാർ നരക തീയിന്റെ ജ്വാലയിൽ നിന്നാണ് പിശാചുക്കളെ അള്ളാഹു പടച്ചത് ജിന്നുകളെ അള്ളാഹു തീയിനാലാണ് പടച്ചത് മലക്കുകളെ അള്ളാഹു പ്രകാശം കൊണ്ടാണ് പടച്ചത് ഇതൊക്കെ നമ്മൾ കൊച്ചു പാഠപുസ്തകങ്ങൾ പഠിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ജിന്നുകളില്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ ഫഹുവ കുഫുറുൻ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ കാരണമാകുന്ന കുറ്റകരമാണ് കാരണം അത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ബഅ്ദിനെ നിഷേധിക്കലാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാതിരിക്കലാണ് അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ജിന്നുകൾ യാഥാർത്ഥ്യം തന്നെ ജിന്നുകൾ മനുഷ്യർക്ക് മുമ്പേ പ്രപഞ്ചത്തിലുണ്ട് അവരുണ്ടായതിൻ്റെ പേരിലാണ് അല്ലാഹു ആദൻ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പടക്കാൻ ഉദ്ദേശിച്ചപ്പോ ലിമ തജഅലു ഫീഹാ അതജഅലു ഫീഹാ മൈ യുഫ്സിദു ഫീഹാ വയസ്ഫികുദ്ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ആദം നബിയെ മനുഷ്യരെ അള്ളാഹു പ്രപഞ്ചത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി പടക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മലക്കുകൾ കൊടുത്ത മറുപടി അള്ളാഹുവേ രക്തം ചിന്തുന്ന തമ്മിലടിക്കുന്ന പോരാളികളായി മാറുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് നീ പടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് മലക്കുകൾ എവിടുന്നാണ് അവർക്കത് ചോദിക്കാൻ കിട്ടിയത് എവിടുന്നാണ് അവർക്ക് അറിവ് ലഭിച്ചത് കാരണം മനുഷ്യർക്ക് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച ജിന്നുകൾ തമ്മിലടിച്ച് ചേരികൾ തിരിഞ്ഞ് ചോര ചിന്തിയവരായിരുന്നു യുദ്ധം ചെയ്തവരായിരുന്നു അതുപോലെ മനുഷ്യരുമാകുമോ എന്ന ആശങ്കയാണ് മലക്കുകൾ പങ്കുവച്ചത് അതുകൊണ്ട് മനുഷ്യർക്ക് മുമ്പേ ജിന്നുകളുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂചനയാണത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ സത്യവിശ്വാസികളും അല്ലാത്തവരുമുള്ള പോലെ ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള പോലെ നല്ലവരും ചീത്തവരുമുള്ള പോലെ ജിന്നുകളിലും മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളല്ലാത്തവരുമുണ്ട് അവരിലും ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് മനുഷ്യരെക്കാളും ആയുസ് അവർക്ക് കൂടുതലാണ് മനുഷ്യരെക്കാളും ഭൗതിക വിഷയങ്ങളിൽ കഴിവ് കൂടുതലാണ് ഉണ്ടാക്കാൻ ഓടിച്ചെല്ലാനും നടക്കാനും യാത്ര ചെയ്യാനും മനുഷ്യരെക്കാളും അവർക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ മനുഷ്യരെയും ജിന്നുകളെയും ചേർത്ത് പറയുന്ന സ്ഥലത്ത് ഈ പ്രപഞ്ചത്തിലെ ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ജിന്നുകളെയാണ് ആദ്യം പറയാ അല്ലാതെ ജ്ഞാനമോ അറിവോ ഈമാനോ ഇൽമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനുഷ്യരെയും ജിന്നുകളെയും പറയുമ്പോൾ ആദ്യം മനുഷ്യരെയാണ് പറയാ ഭൗതികമായ എന്തെങ്കിലും ഒരു കഴിവ് മനുഷ്യരേതിനേക്കാളും ജിന്നുകൾക്കുള്ളതിൻ്റെ പേരിൽ അല്ലാഹു തആല അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ മനുഷ്യരെയും ജിന്നുകളെയും പറയുമ്പോൾ ജിന്നുകളെയാണ് ആദ്യം പറയുന്ന ഉദാഹരണം സൂറത്തുർ റഹ്മാൻ യാ മഅശറൽ ജിന്നി വൽ ഇൻസ് إن استطعتم أن تنفذوا من أقطار السماوات والأرض
فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان ജിന്നുകളെ മനുഷ്യരെ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ജിന്നുകളെ മനുഷ്യരെ ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അൻ തംഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർദ് ഭൂമിയുടെ സർക്കംഫറൻസ് ഭൂമിയെ നിങ്ങൾക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തുരക്കാൻ കഴിയുമെങ്കിൽ ആകാശ ലോകങ്ങളെ തുരന്നു കയറാൻ കഴിയുമെങ്കിൽ ഫംഫുദു നിങ്ങളൊന്ന് തുരന്നാട്ടെ ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ അള്ളാഹു നൽകുന്ന മഹത്തരമായ കഴിവുകൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പ്രപഞ്ചത്തിൽ നടക്കുന്ന കഴിവുപയോഗിക്കുന്ന വിഷയമാണ് അവിടെ അല്ലാഹു യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ജിന്നുകളെ മനുഷ്യരെ എന്ന് പറഞ്ഞു എന്നാൽ വിശുദ്ധമായ ഖുർആൻ പോലോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ യുക്തി ആവശ്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യരെയാണ് ആദ്യം പറയുക യുക്തിയിൽ ജിന്നുകളെക്കാളും മുമ്പിൽ മനുഷ്യരാണ് ശാരീരിക ബലങ്ങളിൽ മനുഷ്യരെക്കാളും മുമ്പിൽ ജിന്നുകളുമാണ് قل ان سمعت الانس والجن على ان ياتوا بمثل هذا القران പറയുക നബിയേ ലഇനിജ്തമഅത്തൽ ഇൻസ് വൽ ജിൻ على ان ياتوا بمثل هذا القران لا ياتون بمثله ولو كان بعضهم لبعض ظهيرا ലഇനിജ്തമഅത്തൽ ഇൻസ് വൽ ജിൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചു ചേർന്നാൽ തന്നെയും ആദ്യം പറഞ്ഞത് മനുഷ്യരെയാണ് പിന്നെ ജിന്ന് വിഷയമെന്താ അലാ അയ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ഈ ഖുർആനിന് സമാനമായത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിൽ മനുഷ്യരും ജിന്നുകളും ഒന്ന് ശ്രമിച്ചു നോക്കുക ലായ്തൂന ബിമിസ്ലിഹി ഖുർആനിനോളം തുല്യമായത് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ നിങ്ങൾ പരസ്പരം സഹായികളായി വർത്തിച്ചാൽ പോലും നിങ്ങൾക്കത് സാധ്യമല്ല മനുഷ്യൻ്റെ യുക്തിയും ജ്ഞാനവും ആവശ്യമുള്ള വിഷയം വരുന്നിടത്ത് മനുഷ്യരെയാണ് ആദ്യം പറയുക പിന്നെയാണ് ജിന്നുകൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ وانه سليمان بن عليه السلام نكرت وحشر لسليمان جنود من الجن والانس والطير പക്ഷികളും ജിന്നുകളും മനുഷ്യരും സൈന്യമായി അല്ലാഹു നൽകിയ സുലൈമാൻ നബി അലൈഹി സലാം പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സലാമിനെ ഭൗതികമായ വിഷയങ്ങളിൽ സഹായിച്ചിരുന്നവരെ ജിന്നുകളാണ് അതുകൊണ്ടാണ് വഹുശിറ ലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസ് ആദ്യം ജിന്നുകളെ പറഞ്ഞു പിന്നെ മനുഷ്യരെ وانه كان رجال من الانس يعوذون برجال من الجن فزادوهم رهقا മനുഷ്യരെക്കാളും കായിക ബലം കൂടുതൽ ജിന്നുകൾക്കുണ്ട് അതുകൊണ്ടാണ് ജിന്നുകൾ പറയുന്നതായി സൂറത്തുൽ ജിന്നിൽ തന്നെ അല്ലാഹു പറയുന്നത് വഅന്നഹു കാന രിജാലും മിനൽ ഇൻസ് മനുഷ്യരിലെ ചില ആളുകൾ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ജിന്നുകളിലെ ചില ആളുകളെ സഹായികളായി അഭയം പ്രാപിക്കാനായി അവരെ കൂടെ ചേർക്കാറുണ്ട് ഫസാദൂഹും റഹഖ മനുഷ്യരെ സഹായിക്കുന്നവരാണെന്ന നിലയിൽ ആ സമയത്ത് പിശാചുക്കൾക്ക് അഹങ്കാരമുണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് മനുഷ്യരെക്കാളും കഴിവ് കൂടുതലുണ്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെ പടച്ചതും അവരെ സൃഷ്ടിച്ചതും അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിവൈഭവമാണ് എന്തെല്ലാം സൃഷ്ടികൾ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രശ്മികൾ അൾട്രാ വയലറ്റ് രശ്മികൾ എക്സ്റേകൾ ഗാമാ റൈസുകൾ ഏതെല്ലാം തരത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ അതിസങ്കീർണമായ സൃഷ്ടിപ്പുകൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ മനുഷ്യരുടെ മാത്രമല്ല നബി ജിന്നുകളുടെ നബിയാണ് മനുഷ്യരിൽ മാത്രം ശ്രേഷ്ഠമായവരല്ല മനുഷ്യരിലും ജിന്നുകളിലും മലക്കുകളിലും പ്രപഞ്ചമായ പ്രപഞ്ചത്തിൽ വെച്ച് മുഴുവനും ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വലഖദ് കറംനാ ബനീ ആദം ജിന്നുകളെക്കാളും മനുഷ്യരെ അല്ലാഹു ആദരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അതുകൊണ്ടാണ് നല്ല മനുഷ്യരുടെ കൂടെ നല്ല ജിന്നുകൾ കൂടുന്ന പോലെ നല്ല ജിന്നുകളുടെ കൂടെ നല്ല മനുഷ്യരും കൂടാറുണ്ടത്രേ അല്ലാമ ഇബ്നുൽ ജൗസി അടക്കമുള്ളവർ ഇബ്നുൽ ഖയ്യിം തങ്ങളെ പോലെയുള്ളവർ കിതാബുർ റൂഹിലും
മറ്റു ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മസ്സഹുൽ ഇൻസു, ചില ജിന്നുകളെ മനുഷ്യർ കൂടിയിട്ടുണ്ട് എന്ന്. ജിന്നുകള് തളർന്നു വീഴുന്നത് കാണുമ്പോൾ കൂടെയുള്ള ജിന്നുകൾ പറയും, അത്രേ മസ്സഹുൽ ഇൻസു, അവനിൽ ഒരു മനുഷ്യൻ കൂടിയിട്ടുണ്ട് എന്ന് പറയാം.